ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്ട്ടോ കാണിക്കുന്നത് ഇഫ്താറിനായിരുന്നാലും ഈദിനായിരുന്നാലും മറ്റ് പാർട്ടികളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് ഡെസേർട്ടായിട്ടും ഡ്രിങ്ക് ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവ എന്ന് പറയുന്നത് ചൗവരി സേമിയ കസ്റ്റാർഡ് പൗഡർ പാൽപ്പൊടി പാല് പിന്നെ നട്ട്സായിട്ട് നമുക്ക് ഏതൊക്കെ നട്ട്സ് ആണോ ഇഷ്ടം അത്രയും നട്ട്സ് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് പിസ്ത ബദാം പിന്നെ അല്പം ഡേറ്റ്സ് എടുക്കുന്നുണ്ട് നല്ലതരം അത്തിപ്പഴം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നട്ട്സ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കായിട്ട് ഞാൻ അല്പം അത്തിപ്പഴവും ഡേറ്റ്സും കൂടെ ചോപ്പ് ചെയ്ത് തയ്യാറാക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് നമ്മളിതിലേക്ക് ആപ്പിൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അത് മാത്രമേ എടുക്കാവൂ എങ്കിലാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് അല്പം വെള്ളമാണ് എടുക്കുന്നത് ഞാൻ ഇനി പാലിലാണ് നിങ്ങൾക്ക് വേവിച്ചെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ വെള്ളത്തിൽ ചെറിയ തരം സേമിയ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു ഒരു പിടിയോളമാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു കാൽ കപ്പ് കേട്ടോ ഇനി അത് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് പാൽ ഒഴിച്ച് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് സാഗോ സീഡ് അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സേമിയയും ആ ഒരു ചൊവ്വരയും എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പഞ്ചസാരയോടൊപ്പം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ ഒരുപാട് ചേർക്കരുത് കേട്ടോ കാരണം കസ്റ്റാർഡ് പൗഡറിൻ്റെ ഫ്ലേവർ ഒരുപാട് മുന്നിലേക്ക് നിൽക്കുന്നില്ല ലൈറ്റായിട്ടാണ് അതിലേക്ക് ആ ഒരു ഫ്ലേവർ വരേണ്ടത് പിന്നെ നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ആപ്പിളും പിന്നെ കുതിർത്തെടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അടിപൊളി ഫ്ലേവറിലുള്ള ഒരു കസ്റ്റാഡ് ഡ്രിങ്കാണിത് അപ്പം നമ്മളിത് ഫ്രൂട്ട്സ് കസ്റ്റാർഡൊക്കെ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട് സേമിയ കസ്റ്റാർഡ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത രുചിയാണ് കേട്ടിത് തരുന്നത് ഒരുപാട് നട്ട്സ് വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് ഡെസേർട്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പാല് കുറച്ചധികം ഒഴിച്ചിട്ട് ഡ്രിങ്ക് ആയിട്ടോ സേർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു